തെന്നിന്ത്യൻ സിനിമാ ലോകത്തും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടിയാണ് ഐശ്വര്യ ഭാസ്കർ നരസിംഹം പ്രജ ഷാർജ ടു ഷാർജ എന്നിങ്ങനെ ഒരുപാട് സിനിമകൾ മലയാളികൾക്കും ഓർമ്മയുണ്ടാകും എന്നാൽ താരം ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും തന്നെയാണ് കേരളം അവസ്ഥയിലേക്ക് എത്തിയോ എന്നാണ് താരം ചോദിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ചെറുപ്പകാലത്ത് ഞാൻ ഓടിക്കളച്ചു വളർന്ന സ്ഥലമാണ് ഇടയ്ക്ക് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ക്ഷേത്രത്തിലേക്കൊന്ന് പോവാമെന്ന് കരുതി കാർ ഒഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഓട്ടോയ്ക്ക് പോകാമെന്നാണ് കരുതിയത് രാവിലെ ഓട്ടോ കിട്ടാൻ സഹായിക്കണമെന്ന് ഹോട്ടലിൽ ആഹാരം കൊണ്ടുവന്ന റൂം ബോയോട് പറഞ്ഞപ്പോഴാണ് ഈ കേരളത്തെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നത് മാഡം സ്വന്തം കാർ അല്ലെങ്കിൽ കമ്പനിയുടെ കാറും ഡ്രൈവറും ഉണ്ടെങ്കിലേ പുറത്തു പോകാവൂ ഒറ്റയ്ക്ക് എവിടെയും പോകരുത് ഇവിടെ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമല്ല ഞാൻ അതിശയത്തോട് ചോദിച്ചു നീ എന്താണ് പറയുന്നത് ഞാൻ ചെറുപ്പം മുതൽ പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെയെന്ന് അപ്പോൾ അവൻ പറഞ്ഞു കേരളത്തിൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതയല്ല മാത്രമല്ല കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും നിങ്ങൾക്കറിയില്ല സ്ത്രീകൾ കൊല്ലപ്പെടുന്ന സംഭവം പോലീസുകാരനായ ഭർത്താവ് മൂലം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് സ്ത്രീധന പ്രശ്നങ്ങൾ ഇവയൊക്കെ ആ റൂം ബോയ് എന്നോട് പറഞ്ഞു തന്നിരുന്നു എല്ലാ സ്ത്രീ സംഘടനകളും എവിടെയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർക്കാർ ഇതൊന്നും കാര്യമാക്കുന്നതേയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് വോട്ട് ചോദിച്ചു വരുന്നത് പെൺകുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഞങ്ങൾക്ക് പേടിയാണ് എന്നാണ് ഡ്രൈവർമാർ എന്നോട് പറയുന്നത് ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയായി ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വളരെ സുരക്ഷിതയായി യാത്ര ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ എന്നാൽ താരത്തിൻ്റെ ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി ഒരുപാട് പേർ ഐശ്വര്യ വിമർശിച്ചൊരു രംഗത്തെത്തുന്നുണ്ട് കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇത്തരമൊരു അഭിപ്രായമില്ല എന്നാണ് ചില പെൺകുട്ടികളുടെ കമൻറ്റ് തമിഴ്നാട്ടിൽ സ്ത്രീകൾ നല്ല സുരക്ഷിതരാണോ എന്നും ചിലർ ചോദിക്കുന്നു എല്ലായിടത്തും ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ് സ്ത്രീകൾ നേരിടുന്നതെന്നും ഒരു സ്ഥലത്തെ മാത്രം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ താൻ പറയുന്നത് എന്നൊക്കെയാണ് ഐശ്വര്യ വിമർശിച്ച് ചിലർ രംഗത്ത് വരുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക